സ്വാഗതം. ഈ മണിക്കൂർ വരെയുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ അതിവേഗത്തിൽ നോക്കാം. ആഘോഷപ്പൊലിമയിൽ നബിദിനം. നബിദിനത്തിന്റെ ഭാഗമായി വിവിധ മതസംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. മദ്രസകളും പള്ളികളും കേന്ദ്രീകരിച്ചുള്ള ആഘോഷങ്ങളിൽ പ്രവാചക കീർത്തനങ്ങൾ, നബിദിന സന്ദേശ റാലി, മതപ്രഭാഷണങ്ങൾ, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ, ഭക്ഷണ വിതരണം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. വിവിധ മഹല്ലുകൾ കേന്ദ്രീകരിച്ചാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. നിറഞ്ഞ മനസ്സോടെയാണ് ഓരോ നബിദിനത്തെയും മുസ്ലിം ലോകം വരവേൽക്കുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം കഴിഞ്ഞ വർഷങ്ങളിൽ ഒഴിവാക്കിയ ആഘോഷങ്ങൾ ഇക്കുറി വിപുലമായി നടന്നു. മദ്രസാ തലങ്ങളിലും ഗ്രാമനഗര പ്രദേശങ്ങളിലും പൊതുജന പങ്കാളിത്തത്തോടെയുള്ള ഘോഷയാത്രകളും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വർണ്ണം വിതറി. പുലർച്ചെ മുതൽ മൗലീദ് പാരായണവും അനതാരവും ഉൾപ്പെടെ മീലാദ് ആഘോഷം വൈവിധ്യം നിറഞ്ഞതാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരുന്നത്. കുനിശ്ശേരി കുതിരപ്പാറ വേർമാനൂർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ ദാറുൽ ഉലൂം ഹയർ സെക്കൻഡറി മദ്രസയുടെ ആഭിമുഖ്യത്തിൽ നബിദിന ആഘോഷം സംഘടിപ്പിച്ചു. കാലത്ത് 7:30 പതാക ഉയർത്തലോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പാറക്കുളം, തണ്ണീർപന്തൽ, കുനിശ്ശേരി, കണ്ണൻതുടി, നരിപ്പൊച്ച, അനക്കാമ്പറമ്പ്, കുതിരപ്പാറ, പന്നിക്കോട്, തില്ലൻകാട്, അരിയക്കോട് എന്നീ പ്രദേശങ്ങളിലൂടെ സ്നേഹ സന്ദേശ റാലി എത്തി. തുടർന്ന് ദാറുൽ ഉലൂം മദ്രസയിൽ മീലാദ് ഫെസ്റ്റും നടന്നു. വല്ലങ്ങി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഹനഫി മസ്ജിദ് കമ്മിറ്റിയുടെ കീഴിൽ നബിദിന റാലിയും അന്നദാനവും നടന്നു. ആഘോഷത്തോടനുബന്ധിച്ച് നബിദിന സദസ്സും മൗലീദും നടത്തിയിരുന്നു. ഹിദായത്തുൽ മുസ്ലിമിൻ മദ്രസ വിദ്യാർത്ഥികളുടെ നബിദിന ഫെസ്റ്റും സംഘടിപ്പിച്ചു. പൊതുയോഗം മഹല്ല് ഖത്തീബ് സുബൈർ ദാരിമി ഉദ്ഘാടനം ചെയ്തു. ജുമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അലി സാഹിബ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സുൽത്താൻ ഹാജി, അലി മുസ്ലിയാർ, സെക്രട്ടറി ഖാദർ ഖാൻ എന്നിവർ പ്രസംഗിച്ചു. ബാംഗ്ലൂർ എറണാകുളം എയർ ബസിൽ കഞ്ചാവും ഹാഷിഷ് ഓയിലും. ബസ് ഡ്രൈവറും ക്ലീനറും എക്സൈസ് പിടിയിൽ. വളയാർ ടോൾ പ്ലാസയിൽ വെച്ചാണ് ലഹരിക്കടത്ത് പിടികൂടിയത്. പാലക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ നിഷാന്തിന്റെ നേതൃത്വത്തിലാണ് 15 ഗ്രാം കഞ്ചാവും 2.5 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയത്. തൃശൂർ താളൂർ പാണ്ടിവളപ്പിൽ വീട്ടിൽ പി കെ മണിയുടെ മകൻ അനന്തു, തലപ്പള്ളി മണലിത്തറദേശം കുളങ്ങര വീട്ടിൽ രാമൻ നായരുടെ മകൻ അജി കെ നായർ എന്നിവരാണ് അറസ്റ്റിലായത്. ബസ് ഡ്രൈവർ അനന്തുവിന്റെ ലൈസൻസും മറ്റു രേഖകളും തുടർ നടപടികൾക്കായി പാലക്കാട് RTOക്ക് കൈമാറി. ചിറ്റൂർ ജൈവ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. മറയൂരിലെ ക്ഷീരകർഷകനായ US പൗരൻ കൂടിയായ സ്റ്റീഫൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മറയൂരിലെയും പരിസര പ്രദേശങ്ങളിലും ജൈവകൃഷി നടത്തുകയും ജൈവകൃഷിയെക്കുറിച്ച് പ്രചരണം നടത്തുകയും ചെയ്യുന്ന അമേരിക്കൻ പൗരനായ സ്റ്റീഫൻ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ശിവം എന്ന പേരിലാണ്. മാനവരാശി ജൈവകൃഷിയിലേക്കും അന്തരീക്ഷത്തിലേക്കും മാറാതിരുന്നാൽ സർവനാശം നേരിടേണ്ടി വരുമെന്ന് സ്റ്റീഫൻ പറഞ്ഞു. ചിറ്റൂരിലെ ജൈവ കർഷക കൂട്ടായ്മയുടെ കൂടുതൽ സ്ഥലത്തും കൂടുതൽ വീടുകളിലും ജൈവ സമ്പ്രദായത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കൂട്ടായ്മ നേതൃത്വം നൽകും. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് സമൂഹത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ടെന്ന് രമ്യ ഹരിദാസ് MP. മനുഷ്യത്വപരമായ പെരുമാറ്റമാണ് പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതെന്നും രമ്യ ഹരിദാസ് കേരള പ്രൈവറ്റ് ബാങ്ക് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. പൊതുമേഖലാ സഹകരണ ബാങ്കുകളിൽ നിന്നും അവശ്യ സമയത്ത് സാമ്പത്തിക സഹായം ലഭിക്കാത്തവരാണ് സ്വകാര്യ ബാങ്കുകളെ സമീപിക്കുന്നത്. കാലതാമസമില്ലാതെ പണം ലഭിക്കുമെന്നതാണ് സ്വകാര്യ ബാങ്കുകളെ വേറിട്ട് നിർത്തുന്നത്. തിരിച്ചടവിന് കാലതാമസം നേരിടുന്നത് സ്വാഭാവികമാണ്. വൈരാഗ്യമില്ലാതെ യോജിച്ച് മുന്നോട്ടു പോകാൻ സംഘടന ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും രമ്യ ഹരിദാസ് MP പറഞ്ഞു. വായനയുടെ ലഹരിയിലൂടെയാണ് താൻ കവിയും ഗാനരചയിതാവുമായതെന്ന് റഫീഖ് അഹമ്മദ്. ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് അട്ടപ്പാടി രാജീവ് ഗാന്ധി മെമ്മോറിയൽ കോളേജിലെ ആന്റി നർക്കോട്ടിക്സ് ക്ലബ്ബ് സംയുക്തമായി കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിച്ച കാവ്യാഞ്ജലി ഗാനരചയിതാവും കവിയുമായ റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സർഗാത്മകതയുടെ ലഹരിയെ എങ്ങനെ വികസിപ്പിക്കാമെന്ന ചിന്തകളും വർത്തമാനങ്ങളും ഉന്നയിച്ചാണ് തന്റെ പ്രഭാഷണം റഫീഖ് അഹമ്മദ് ആരംഭിച്ചത്. തന്റെ വിദ്യാർത്ഥി കാലഘട്ടത്തെ അനുസ്മരിച്ച അദ്ദേഹം, കുറച്ചുപേരെങ്കിലും ആ കാലഘട്ടത്തിലെ ഹരമായിരുന്ന പുകവലിക്ക് അടിമപ്പെട്ടതും എന്നാൽ തന്റെ ലഹരി വായനയുടെ മേഖലയിലായിരുന്നു എന്നതും അനുസ്മരിച്ചു. വണ്ടാഴി CBM ഹയർ സെക്കൻഡറി NSS വളണ്ടിയർമാർ ലഹരി വിരുദ്ധ റാലി നടത്തി. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഒക്ടോബർ 6 മുതൽ നടത്തുന്ന ലഹരി വിരുദ്ധ ജാഗ്രതാ പരിപാടികളുടെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത്. റാലിയിൽ ലഹരിക്കെതിരെയുള്ള മുന്നറിയിപ്പായി തെരുവ് നാടകവും NSS വളണ്ടിയർമാർ അവതരിപ്പിച്ചു. കൂടാതെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഈ വർഷത്തെ ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള ഹരിതം പദ്ധതിയിൽ ഉൾപ്പെട്ട ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുക എന്ന പരിപാടിയുടെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ വി വിജയകുമാർ നിർവഹിച്ചു. സ്വദേശിയും വിദേശിയുമായ 20 ൽ പരം ഫലവൃക്ഷങ്ങൾ നട്ട് ഒരു ഫ്രൂട്ട് ഫോറസ്റ്റ് നിർമ്മിക്കാൻ കുട്ടികൾ ലക്ഷ്യമിടുന്നു. തത്തമംഗലം ശ്രീകുറുമ്പക്കാവ് ഗവൺമെന്റ് UP സ്കൂളിലെ ലഹരി വിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം സംസ്ഥാന യുവജന കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് T. മഹേഷ് നിർവഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ ആർ കണ്ണൻ,
ഇൻസ്റ്റിറ്റ്യൂട്ട് അഡീഷണൽ SIT പി രാംകുമാർ എന്നിവർ ക്ലാസ് നയിച്ചു. ഷീബ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ച സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ വീഡിയോ പ്രദർശനം നടത്തി. PTA പ്രസിഡന്റ് പള്ളത്താംപുള്ളി ആർ ഗോപി അധ്യക്ഷനായി. CITU ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാലക്കാട് സെമിനാർ സംഘടിപ്പിച്ചു. നവകേരള സൃഷ്ടിയും ആരോഗ്യ മേഖലയും എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. ഒക്ടോബർ 22-23 തീയതികളിൽ മണ്ണാർക്കാട് വെച്ചാണ് CITU ജില്ലാ സമ്മേളനം നടക്കുക. കൊടുവായൂർ റോട്ടറി ക്ലബ്ബ് 5 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിൾ വിതരണം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ജില്ലാതലത്തിൽ നടത്തുന്ന പെൺകുട്ടികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സൈക്കിൾ വിതരണം. കാക്കയൂർ റീക്രിയേഷൻ ക്ലബ്ബ് തിരഞ്ഞെടുത്ത് ശുപാർശ ചെയ്ത 5 നീന്തൽ താരങ്ങളായ പെൺകുട്ടികൾക്കാണ് സൈക്കിൾ നൽകിയത്. കാക്കയൂർ റീക്രിയേഷൻ സെന്ററിൽ നടത്തിയ ചടങ്ങിൽ വെച്ച് റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ CS സുനിൽ സൈക്കിൾ വിതരണം ചെയ്തു. കേരള കളരിപ്പണിക്കർ സംഘം ചിറ്റൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം നടത്തി. സംഗമം കളരിപ്പണിക്കർ സംഘം സംസ്ഥാന പ്രസിഡന്റ് KCS രാമപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡുകളിലും സർക്കാർ സർവീസിലും കളരിപ്പണിക്കർ സമുദായത്തിന് സംവരണം ഏർപ്പെടുത്തുക, OEC പട്ടികയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും പ്രൊഫഷണൽ കോഴ്സുകളിലേക്കും സമുദായത്തിന് സംവരണം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ സംഗമം ഉന്നയിച്ചു. KSRTC യെ ഇല്ലാതാക്കാനുള്ള പരിഷ്കാരങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. ജോൺ. പണിമുടക്കിയാൽ ശമ്പളമില്ലെന്ന സർക്കാരിന്റെ ഭീഷണിപ്പെടുത്തൽ തൊഴിലാളി വർഗ പ്രസ്ഥാനം മുതലാളിത്തത്തിലേക്ക് മാറിയതിന്റെ തെളിവാണെന്നും K. ജോൺ പറഞ്ഞു. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K. ജോൺ. അനാവശ്യ പരിഷ്കാരങ്ങളും അനധികൃത നിയമനങ്ങളുമാണ് KSRTC യിൽ പ്രതിസന്ധി മുമ്പെങ്ങുമില്ലാത്ത വിധം രൂക്ഷമാക്കിയത്. സ്വകാര്യ ലോബികൾക്ക് വേണ്ടി KSRTC യെ തകർക്കുന്ന സമീപനമാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ പണിയെടുത്തവർക്ക് ന്യായമായി ലഭിക്കേണ്ട പെൻഷനും മറ്റാനുകൂല്യങ്ങളും യഥാസമയം ലഭിക്കാത്ത സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നോക്കാവസ്ഥയിലായ വിശ്വകർമ്മചർക്ക് 10% സംവരണം നടപ്പിലാക്കണമെന്ന് നാഷണൽ വിശ്വകർമ്മ ഫെഡറേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. ചിറ്റഞ്ചേരി PKM AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാ സമ്മേളനമാണ് ഈ ആവശ്യമുന്നയിച്ചത്. കോവിഡ് കാലത്ത് തൊഴിൽ പ്രതിസന്ധി നേരിട്ട വിശ്വകർമ്മചരുടെ പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് നടപ്പിലാക്കുക, ശാശ്വത വികസനത്തിന് ആർട്ടിസാൻസ് മന്ത്രാലയം സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. വീടിനു മുന്നിൽ ജപ്തി നോട്ടീസ് കണ്ട് ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശിനി അഭിരാമിയുടെ കുടുംബത്തിന്റെ കടം എഴുതിത്തള്ളണമെന്നും കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രമ്യ ഹരദാസ് MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആർ സ്വാമിനാഥൻ അധ്യക്ഷനായി. കാക്കയൂർ വാക്കിയിൽ തറവാട് മുമ്മൂർത്തികൾ ക്ഷേത്രത്തിൽ പൂജാ പരിപാടികൾ നടന്നു. കാക്കയൂർ രാജൻ എമ്പ്രാന്തിരിയുടെ നേതൃത്വത്തിലാണ് ചതയം നക്ഷത്രത്തിലെ പൂജകൾ നടന്നത്. കാലത്ത് ഗണപതി ഹോമത്തോടെയാണ് പൂജാ പരിപാടികൾ തുടങ്ങിയത്. ബ്രഹ്മരക്ഷസ പൂജ, മുമ്മൂർത്തി പൂജ എന്നിവയെ തുടർന്ന് നാഗകൂട്ട, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് അന്നദാനമുണ്ടായിരുന്നു. വൈകിട്ട് പല്ലശന ശങ്കരൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിച്ച വാദ്യത്തിന്റെ അകമ്പടിയിൽ അലങ്കാര ദീപാരാധന നടന്നു. തുടർന്ന് പാലക്കാട് തച്ചങ്കോട് രാമകൃഷ്ണൻ സംഘവും കളമെഴുത്തും നാഗപ്പാട്ടും അവതരിപ്പിച്ചു. NRE വർക്കേഴ്സ് യൂണിയന്റെ ജില്ലാ ജാഥയ്ക്ക് കൊല്ലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 12 തൊഴിലുറപ്പ് തൊഴിലാളികൾ രാജ്ഭവനിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജില്ലാ ജാഥ നടത്തുന്നത്. കൊല്ലങ്കോട് ടൌണിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ A. കണ്ടമുത്തൻ അധ്യക്ഷനായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെന്മാറ യൂണിറ്റ് കുടുംബമേള നടത്തി. നെന്മാറ പെൻഷൻ ഭവനിലാണ് കുടുംബമേള നടന്നത്. യൂണിറ്റിലെ പെൻഷൻകാരും കുടുംബാംഗങ്ങളുമായി നിരവധി പേർ കുടുംബമേളയുടെ ഭാഗമായി. പരസ്പരം പരിചയപ്പെടുന്നതിനൊപ്പം അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും അവരുടെ കലാഭിരുചികൾ പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയായി കുടുംബസംഗമം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് A. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. നെന്മാറ അവൈറ്റിസ് ആശുപത്രിയിലെ ഡോക്ടർ രഞ്ജിത് ആരോഗ്യ ഇൻഷുറൻസ് ക്ലാസ് എടുത്തു. യൂണിറ്റിലെ 80 വയസ്സ് കഴിഞ്ഞവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ അനുമോദനം ഏറ്റുവാങ്ങി. KSSPU ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ആലത്തൂർ ഫെസ്റ്റ് ആകർഷണീയമാവുന്നു. പുതുമകളേറെയുണ്ടെന്ന മാനേജ്മെന്റ് പ്രതിനിധികൾ. ആലത്തൂർ പുതുക്കുളങ്ങര ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ നവംബർ 13 വരെയാണ് ഫെസ്റ്റ് നടത്തുന്നത്. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകുന്നത്. വ്യാപാര സ്ഥാപനങ്ങൾ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, 3D ഷോ, കാർ, ബൈക്ക് എന്നിവയുടെ അഭ്യാസ പ്രകടനം, DJ അമ്യൂസ്മെന്റ് എന്നിവ ഫെസ്റ്റിന്റെ പ്രത്യേകതകളും ആകർഷണീയവുമാണെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാനേജ്മെന്റ് പ്രതിനിധികളായ ബെന്നി, നന്ദകുമാർ, അയൂബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തത്തമംഗലം ഗുരുസ്വാമിയാർ മഠത്തെ പൊതുകുളം പായൽ നിറഞ്ഞു നശിക്കുന്നു. കൃഷിക്ക് ജലസേചനം നടത്താൻ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന കുളം നിലവിൽ ഉപയോഗയോഗ്യമല്ലാതായിരിക്കുകയാണ്.
ചിറ്റൂർ തന്നമംഗലം നഗരസഭ വർഷങ്ങൾക്ക് മുൻപ് ഏറ്റെടുത്ത കുളമാണ് പായൽ നിറഞ്ഞു നശിക്കുന്നത്. കഴിഞ്ഞ യുഡിഎഫ് ഭരണസമിതി 10 ലക്ഷം രൂപ ചിലവഴിച്ച കുളം നവീകരിച്ചിരുന്നു. കൃത്യമായ പരിപാലനമില്ലാതെ കുളം ഉപയോഗയോഗ്യമല്ലാതായി. കൃഷിയിടത്തിലേക്ക് ജലസേചനം നടത്തുന്നതിന് നിരവധി കർഷകർ ഈ കുളത്തെ ആശ്രയിച്ചിരുന്നു. കൂടാതെ 50ഓളം കുടുംബങ്ങൾ കുളിക്കാനും മറ്റും ആശ്രയിച്ചിരുന്ന കുളമാണിത്. ഒന്നര വർഷമായി ഈ സ്ഥിതി തുടരുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുളം നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന ആരോപണമുണ്ട്. ഭരണസമിതി യോഗങ്ങളിലും ഈ ആവശ്യം പലതവണ ഉന്നയിക്കപ്പെട്ടു. കുളം മീൻ വളർത്താൻ നൽകിയതാണ് പായൽ കൂടി നശിക്കാൻ കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ 47-കാരൻ മരിച്ചു. വണ്ടാഴി കിഴക്കേത്തറ കൂട്ടപ്പുര വീട്ടിൽ കെ കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 6:30 ചുവന്ന മണ്ണിൽ നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കൃഷ്ണൻകുട്ടി മരിച്ചത്. ടോറസും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 മരണം. മണ്ണുത്തിയിലെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. മൃതദേഹം മംഗലഡാം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നെന്മാറ പോലീസും യുവ സംവിധായകൻ സാബിർ നെന്മാറയും ചേർന്ന് നിർമ്മിച്ച പബ്ലിക് അവയർനെസ് ഷോർട്ട് ഫിലിം തിരിച്ചറിവ് 2 ഡോക്ടർ സൗമ്യ സരിൻ നെന്മാറ എസ്ഐ ജിയോ സദാനന്ദന് നൽകി പ്രകാശനം ചെയ്തു. പരിപാടിയിൽ സഞ്ജു, സാബിർ നെന്മാറ, ദിനേശ്, സിജി മറ്റംഗങ്ങൾ പങ്കെടുത്തു. ഇതോടുകൂടി ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ രാത്രി 9 മണിക്ക്. നമസ്കാരം.